ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ബ്ലറായ ഫോട്ടോസ് എങ്ങനെ ക്ലിയർ ആൻഡ് എച്ച് ഡി ക്വാളിറ്റി ആക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാലോ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് റെമിനി. അപ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് കാണുന്നതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് കിടക്കുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓപ്പണായി വരുന്നതാണ്. നമുക്കിതിൽ നിന്നും ഏത് ഫോട്ടോ വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ക്യാമറ റോൾ എന്ന സെക്ഷനിൽ പോയതിനു ശേഷം നമുക്ക് വേണ്ട ഫോട്ടോ ആഡ് ചെയ്യുക. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ബ്ലറുള്ളൊരു ഫോട്ടോയാണ്, ബ്ലറായിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നല്ല ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാമെന്ന് കാണാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന ടിക് മാർക്കിൽ, റെഡ് കളറിലുള്ള ടിക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ലോഡാവാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആഡ് വരുന്നതാണ്. ആഡ് കണ്ടാൽ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ഫോട്ടോ ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ആഡ് കഴിഞ്ഞാൽ നമ്മൾ അത് ഒന്നുകൂടി ഒന്ന് ലോഡാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ലോഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പെട്ടെന്ന് ഓപ്പൺ ആവുന്നതാണ്. കണ്ടില്ലേ, അത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബിഫോർ ആഫ്റ്റർ, ബിഫോർ നമ്മുടെ പണ്ടത്തെ ആ ബ്ലറായിരിക്കുന്ന ഫോട്ടോ, ആഫ്റ്റർ പുതിയ ഫോട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് നല്ലൊരു ക്ലാരിറ്റി ഉള്ളൊരു ഫോട്ടോ ആണ് ആഫ്റ്ററിൽ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ ശരിക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഫോട്ടോ ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, നേരത്തെ ഇങ്ങനെ ആയിരുന്നിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതിലിട്ട് ക്ലിയർ ചെയ്തപ്പോൾ ഇത്രയും ക്ലാരിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഡീറ്റെയിലും വ്യക്തമായിട്ട് നമുക്ക് ഇതിൽ കൂടെ ക്ലിയറായി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഈ സ്ക്രീനിലൂടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ക്ലിയർ ആയിട്ടാണ് നമുക്ക് ഈ ഫോട്ടോ കിട്ടുന്നതെന്ന്. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് ഇത്തിരി കൂടി എച്ച് ഡി ക്വാളിറ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ കാണുന്ന 2 എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ലോഡായിട്ട് ഒരു ആഡ് വരുന്നതായിരിക്കും. അപ്പോൾ ആ ആഡ് പെട്ടെന്ന് കഴിയും. നമ്മൾ അതൊന്ന് ക്യാൻസൽ ചെയ്തതിന് ശേഷം പിന്നീട് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്താൽ നമുക്ക് പിന്നെയും ഇച്ചിരി കൂടി ബെറ്ററായിട്ട് നമുക്ക് ക്ലാരിറ്റിയിൽ വരുന്നതാണ്. അത് നമുക്ക് അതെങ്ങനെയാണെന്ന് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അത് ഓപ്പണായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ബെറ്ററായിട്ട് ഉള്ളൊരു ക്വാളിറ്റി ഉള്ള ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇച്ചിരി കൂടി ക്ലിയർ ആയി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആദ്യം ക്ലിയർ ചെയ്ത ഫോട്ടോ തന്നെ ഒന്നുകൂടിയും ക്ലിയർ ചെയ്താണിത്. കണ്ടില്ലേ, ഇച്ചിരി കൂടിയും ബെറ്റർ ക്വാളിറ്റി അതിനകത്ത് അവർ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും പണ്ടത്തെ ഫോട്ടോ ബ്ലറായിരിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്തിട്ട് നല്ല ക്ലിയർ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഇതിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു ഫോട്ടോ കിട്ടുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ഈ ആപ്പ് തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ ഗ്യാലറിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോ സേവ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഗ്യാലറിയിൽ ഇത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഗ്യാലറി ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ടില്ലേ, നമ്മുടെ ഫോട്ടോ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ക്ലാരിറ്റി ആയിട്ടാണ് നമുക്ക് ആ ഫോട്ടോ കിട്ടിയിരിക്കുന്നതെന്ന്. നന്നായിട്ട് ബ്ലറായിരുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം.